ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ 1 വീക്ക് ഓഫ് ഡേ ഇൻ മൈ ലൈഫിലെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ആഴ്ചയിൽ 2 ദിവസമാണ് ഞാൻ പഠിക്കാനായിട്ട് ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ പോകേണ്ട ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ അത്യാവശ്യം പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയായിരുന്നു. അപ്പം ചോറ് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ചായയൊക്കെ തിളപ്പിച്ചത്. പിന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറി ഞാൻ നേരത്തെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കറിയും ആയിക്കോളും. അപ്പോൾ ക്ലാസ്സിൽ പോകാൻ ഉദ്ദേശിക്കുന്നതിന് തലേദിവസം തന്നെ ഞാൻ ഇതുപോലെ എല്ലാം ഏകദേശം ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് കുറേ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ ഒരു ചായയുടെ മട്ടില്ലേ, അതൊക്കെ ചെടിക്കൊഴിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മുളകൊക്കെ നന്നായിട്ടുണ്ടായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ പച്ചക്കറി ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. മഴ കൂടുതൽ കാരണം ചില ചില ചെടിയൊക്കെ പോയായിരുന്നു. പിന്നെയും ഇപ്പോൾ മഴ ഇത്തിരി കുറവായതുകൊണ്ട് ചെടിയൊക്കെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ചായമട്ടും അതിൻ്റെ കൂടുതൽ കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് അങ്ങനെയൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ പാടെ പല്ലൊക്കെ തേച്ച പാടെ ഇങ്ങനെ എക്സസൈസ് ചെയ്യും കേട്ടോ. എല്ലാ വീഡിയോയിലും അത് ഇൻക്ലൂഡ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പിന്നെ ഉള്ളതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ എൻ്റെ രാവിലത്തെ മോർണിംഗ് റുട്ടീൻ, എക്സസൈസ് റുട്ടീനൊക്കെ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, കണ്ടു നോക്കാം കേട്ടോ. അപ്പം പുറത്തുകൂടെ കുറേ നേരം നടന്നിട്ട് ഞാൻ പിന്നെ വന്നിട്ട് കറി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ചോറ് റെഡി ആയിട്ടോ. ചാക്കരി ചോറായതുകൊണ്ട് അധികം സമയമൊന്നും വേണ്ട, ഒരമണിക്കൂർ മാക്സിമം മതി. അപ്പോഴത്തേക്കും തന്നെ ചോറ് വെന്ത് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയും. ഞാൻ ഇവിടെ നിന്നൊരു 11:30 ആകുമ്പോൾ ഉള്ളൊരു ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ഈ വീട്ടിൽ നിന്നൊരു 11:45 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി. അപ്പം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എൻ്റെ ഒരുക്കുമായിരിക്കും. ഞാൻ ഡ്രസ്സ് തന്നെ ഒരു അരമണിക്കൂർ ഇടം തപ്പും. പിന്നെ മേക്കപ്പൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ കണ്ണൊക്കെ എഴുതി പിരികമൊക്കെ വരച്ച് അങ്ങനെയാണ് ഞാൻ ഇവിടെ പോയാലും പുറത്തൊക്കെ പോകാറുള്ളൂ. പക്ഷേ എനിക്ക് ഒട്ടും അറിയത്തില്ലാത്ത പരിപാടി ഹെയർ സ്റ്റൈലിംഗ് ആണുണ്ടോ. എനിക്ക് എപ്പോഴും തന്നെ ഒരേ സ്റ്റൈലായിരിക്കും. ചില സമയത്ത് ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യുമ്പോൾ സക്സസ് ആവും, എന്നാലും ചിലത് കൊളം ആവും കേട്ടോ. അപ്പം ചോറെടുക്കുന്നുണ്ട്, അച്ചാറും ജസ്റ്റ് വെണ്ടയ്ക്കക്കറിയും മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കറി മതി. പിന്നെ അച്ചാർ അടിപൊളിയാണ്, നമ്മുടെ ടുട്ടിച്ചേട്ടൻ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. അതുകൊണ്ട് വേറെ ഇപ്പം ചാറുകറി അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. രണ്ടും നല്ല കോമ്പിനേഷനാണ്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ചേച്ചിയും അതുപോലെ കൂടെ ആരെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കറി ഷെയർ ചെയ്യും. എനിക്ക് വെണ്ടയ്ക്ക് ഇങ്ങനെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചിക്കൻ മസാലയും മീറ്റ് മസാലയും ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു മസാല കുറച്ച് ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനുണ്ടല്ലോ പൊൻകുന്നത്തുനിന്ന് ഒരു ബസ്സിൽ കയറിയപ്പം ഒരു ചേച്ചി കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി എൻ്റെ ചോദിച്ചാൽ എന്താ പഠിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബ്യൂട്ടീഷ്യനാണ്. പക്ഷേ +2 കഴിഞ്ഞിട്ടാണെന്ന് ചോദിച്ചു. അല്ല, ഞാനിപ്പോൾ BCOM കഴിഞ്ഞെന്ന് പറഞ്ഞു. ഉടനെ ആ ചേച്ചി ഭയങ്കര പുച്ഛമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, BCOM കഴിഞ്ഞിട്ട് അയ്യേ ബ്യൂട്ടീഷ്യനാണോ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു എന്തോ പോലെ ആയിട്ടോ. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് തിരിച്ചു പറഞ്ഞു, ഇപ്പം ബ്യൂട്ടീഷ്യൻ എന്ന് പറയണത് എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ഞാൻ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓരോരുത്തരുടെ പാഷനാണത്. എനിക്കൊരു 3 വർഷം മുമ്പ് ഞാൻ ഒരു ജോലി സാധ്യത എന്നുള്ള രീതിയിലാണ് BCOM എടുത്തത്. പക്ഷേ പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം അക്കൗണ്ടൻസി പിന്നെ എന്തൊക്കെയോ വിഷയത്തിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഒക്കെ കണക്കാണ്. എനിക്ക് 10-ാം ക്ലാസ്സിൽ പോലും ഏറ്റവും മാർക്ക് കുറവ് കണക്കിനായിരുന്നു. പക്ഷേ ഞാൻ BCOM ഭയങ്കര എളുപ്പമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ BCOM പഠിക്കാൻ വേണ്ടി ചേർന്നത്. അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഉദ്ദേശിക്കണ പോലെ അല്ല ആ ഒരു സംഭവം എന്ന്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ടാവും. ഓരോ ജോലിക്കും അതിൻ്റേതായ അന്തസ്സും വിലയുണ്ട്. ബ്യൂട്ടീഷ്യന് എന്ന് പറയുമ്പോൾ IA എന്ന് വെക്കാൻ, ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞാൽ അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അത്ര മോശം എന്നല്ല ബ്യൂട്ടീഷ്യൻ എന്ന് പറയണത്. ഏത് ജോലിയാണെങ്കിലും അതിന് അതിൻ്റേതായ മാന്യതയുണ്ട്. നമ്മൾ ആരുടെയും കട്ടോ മോഷ്ടിച്ചോ ഒന്നും അല്ല ജീവിക്കാൻ പോണത്. നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആർജിച്ചെടുക്കുന്ന ആ ഒരു പ്രൊഫഷൻ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആർജിച്ചെടുക്കുന്ന ഡിഗ്രി കൊണ്ടോ നമ്മളൊരു ജോലി ചെയ്താണ് ജീവിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ. അപ്പോൾ ഞാൻ അതിങ്ങനെ പറഞ്ഞു കേട്ടോ ചേച്ചിൻ്റെ അടുത്ത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞ വിഷമം തോന്നി. കാരണം ആളുകൾ ഇങ്ങനെ ഓരോ ജഡ്ജ് ചെയ്യുന്നത് ഓരോ ജോലി വെച്ചിട്ടാണ്. ഇന്ന ജോലി മോശം, ഇന്ന ജോലി നല്ലത്, ഗവൺമെൻറ് ജോലി മാത്രമേ നല്ലതുള്ളൂ. അത് ആ ഒരു തോട്ട് എല്ലാവരും ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ നമുക്കിഷ്ടമുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ പഠിക്കേണ്ടത്. BCOM ഞാൻ എൻ്റെ ഇഷ്ടത്തിലാണ് പഠിച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ചതല്ലായിരുന്നു BCOM എന്ന്. പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഞാനത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് എക്സാം എഴുതി. പിന്നെ കോവിഡ് ടൈമിൽ കുറച്ച് എക്സാം പെൻഡിങ് എഴുതാൻ പറ്റിയില്ല, അതൊക്കെ പെൻഡിങ് ഉണ്ട്, അത് എഴുതണം, അതൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പം എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടായപ്പോൾ ഞാൻ പണ്ട് ആഗ്രഹിച്ചിട്ട് പഠിക്കാൻ പറ്റാത്തൊരു കാര്യം ഞാൻ വീണ്ടും എടുത്ത് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവർക്കും അങ്ങനെ പറ്റണം എന്നില്ല. ശരിക്കും എനിക്കത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അവസരം കിട്ടിയത് ഭയങ്കര ലക്കായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പോൾ എനിക്ക് നല്ലൊരു വരുമാനമുണ്ട്. ആഴ്ച 2 ദിവസം പോയി പഠിക്കാനുള്ളൊരു ചാൻസ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോഴും ഇഷ്ടപ്പെട്ടിട്ടും പേരൻസിൻ്റെയൊക്കെ നിർബന്ധം കൊണ്ടോ അല്ലെങ്കിൽ ജോലി സാധ്യതയുള്ള ആ ഒരു
രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാത്ത ഒരുപാട് പേരുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ചിലർക്ക് ഡിഗ്രി എടുക്കാനാണ് ഇഷ്ടം, ചിലർക്ക് അതുപോലെ പ്രൊഫഷണൽ കോഴ്സുകളാണ്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പഠിക്കുക എന്നുള്ളതാണ്, ഒരു ജോലിയിനെയും കുറച്ച് കാണാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പം നമുക്കൊരു ഓട ക്ലീൻ ചെയ്യുന്നവരോട് പുച്ഛമായിരിക്കും, പക്ഷെ ഒരു ദിവസം അവർ ഓട ക്ലീൻ ചെയ്തില്ലെങ്കിൽ ആ നാറ്റ് പഠിക്കാൻ പോകുന്നത് നമ്മൾ തന്നെയായിരിക്കും എന്ന് പറയുന്ന പോലെയാണ്. ഓരോ ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. ശരിക്കും ആ ചേച്ചി ഇങ്ങനെ IA BCOM കഴിഞ്ഞിട്ട് ബ്യൂട്ടീഷ്യൻ ആ രീതിയിൽ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല വിഷമമായി കേട്ടോ. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലുള്ള കുറേ ആളുകളുടെ ചിന്താഗതിയാണ് BCOM അല്ലെങ്കിൽ ഭയങ്കര ഹൈ എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ജോലി അവർക്കാണ് ഉയർന്നവർ, ബാക്കിയുള്ളവരൊക്കെ താഴ്ന്നവരാണ്. ആ ഒരു ചിന്താഗതി ശരിക്കും നമ്മൾ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്ക് വീട്ടിലിടാനായിട്ട് കൂടുതൽ ഇഷ്ടം നൈ ഡ്രസ്സ്, അതുപോലെ തന്നെ പാൻറ്റ്, ഷർട്ട്, ടീഷർട്ട് അങ്ങനത്തെയൊക്കെയാണെന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ ഓൺലൈനായിട്ട് ഇടയ്ക്ക് വാങ്ങാറുണ്ട്, പിന്നെ കടയിലൊക്കെ പോയിട്ടാണ് വാങ്ങുന്നത്. ഞാൻ ലേഡീസിനുള്ള ഷയവേ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് കണ്ടായിരുന്നു. ഇതിനുള്ളിൽ നമുക്ക് ബ്രാസ്, അതുപോലെ പാൻറ്റീസ്, ലിങ്കറി സെറ്റ്, നൈറ്റ് ഡ്രസ്സ്, ഇങ്ങനത്തെ നൈറ്റ് വിയേഴ്സൊക്കെ കുറേ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു നൈറ്റ് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അടിപൊളിയാണ് കാണാൻ വേണ്ടി, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു നൈറ്റ് ഡ്രസ്സാണ്, നല്ല രസമുണ്ട്. ഞാൻ ഈ ഒരു കളറാണ് എടുത്തത്. ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വീട്ടിലൊക്കെ ഇടുന്നതാകുമ്പോൾ കുറച്ച് ലൈറ്റ് കളറിനെക്കാളും ഇങ്ങനത്തെ കളർ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതായത് പ്രിൻറ്റഡ് ആണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനിത് എസ് സൈസാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്, എനിക്ക് കറക്റ്റാണ്. എൻ്റെ സൈസ് എസ് ആണ് കേട്ടോ. നമ്മുടെ റെഗുലർ സൈസിൽ വാങ്ങിയാൽ മതി. അപ്പം ടീനേജേഴ്സിനൊക്കെ ഇടാനായിട്ട് പറ്റും. പിന്നെ ചെറിയ കുട്ടികൾക്ക്, അതായത് ഒരു 10-12 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ എക്സ് സൈസിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തേതും മാച്ച് ആവും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 14 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് ഏകദേശം ഈ ഒരു എസ് സൈസ് പാകമാവുമായിരിക്കും. കാരണം എനിക്കങ്ങനെ വലിയ ഹൈറ്റും കൂടുതലും, പിന്നെ എനിക്ക് അത്ര വണ്ണവും ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി കുഞ്ഞാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് എസ് സൈസ് അത്യാവശ്യം ടീനേജേഴ്സിനൊക്കെ പാകാവുന്ന സൈസാണ്. ഞാനും അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. കാരണം എൻ്റെ ഡ്രസ്സ് ഇവിടെ വരുമ്പോൾ അവിടെ ഇടാറുണ്ട്. ചില ഡ്രസ്സ് കുറച്ച് ലൂസ് ആവാറുണ്ട്, അവിടെ കുറച്ചുകൂടി മെരിയിട്ടായതുകൊണ്ട്. പക്ഷേ അത്യാവശ്യം ഒരു ടീനേജ് 14 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് എസ് സൈസ് വാങ്ങാവുന്നതാണ്. പിന്നെ വീട്ടിലൊക്കെ ഇതുപോലെ ബനിയനൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ പാൻറ്റ് 3/4 ആണോ. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് നല്ല ക്വാളിറ്റിയാണ്, നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും കോട്ടൺ ആണ് കേട്ടോ. ബനിയൻ മെറ്റീരിയലല്ലേ, കോട്ടൺ ബനിയനാണ്. പിന്നെ ഫ്രണ്ടിലായിട്ട് വലിയ വരുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യം വരാറില്ല, കറക്റ്റ് എസ് സൈസ് എനിക്ക് പാകമാണ്. അപ്പം ഇതാണ് കേട്ടോ ഫസ്റ്റ് വാങ്ങിയത്. പിന്നെ ഞാൻ വാങ്ങിയത് ബ്രാ ആണ്. അപ്പം ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീഷർട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ടീഷർട്ടിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടീഷർട്ട് ബ്രാ വാങ്ങിയത്. അതിൽ നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് ബ്രാ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടീഷർട്ട് ബ്രായുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീഷർട്ടൊക്കെ ഇടുമ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ചുളിഞ്ഞൊക്കെ ഇരിക്കുമല്ലോ, ഇവിടെ ഇങ്ങനെ ചുളിഞ്ഞിരിക്കും. പിന്നെ ചിലപ്പോൾ ഉണ്ടാവുന്ന കാര്യമാണ് നിപ്പിൾ ഇറക്റ്റായിട്ട് നിൽക്കും. എനിക്കങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. കാരണം ചില ഡ്രസ്സ് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ബ്രാ ഇട്ടിട്ടുണ്ടാവും, ചെമ്മിട്ടുണ്ടാവും, പക്ഷേ നിപ്പിൾ ഇങ്ങനെ തെറിച്ച് നിൽക്കും. അപ്പം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അതൊരു ആളുകൾക്ക് കാണുമ്പോൾ നമ്മളിങ്ങനെ തുറച്ച് നോക്കുന്നതാണ്, നമുക്കൊരു അൺകംഫർട്ടബിൾ ഫീൽ ആവും. അപ്പം അതിനൊക്കെ പറ്റിയ ഒരു ബ്രായാണ് ഈ ഒരു ബ്രാ എന്ന് പറയുന്നത്. നല്ല കട്ടിയുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഉള്ളിൽ കപ്പൊന്നും അല്ല കേട്ടോ, പക്ഷേ നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. കപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് സ്പോഞ്ച് പോലെ ഉണ്ടാവുള്ളു, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഈ ഒരു മെറ്റീരിയൽ തന്നെ നല്ല കട്ടിക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫുൾ കവറേജും കിട്ടുന്നുണ്ട്, നല്ല ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ടുള്ള ഒരു ബ്രായാണ്. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്, അതായത് ഇതിങ്ങനെ ഊരിയിട്ട് നമുക്ക് ഇതായിട്ട് യൂസ് ചെയ്യാം. അതായത് സ്ലീവ്ലെസ് ബ്രാ ഇല്ലേ, ആ രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിങ്ങനെ ഊരിക്കളയാൻ പറ്റും, ഇവിടെ നിന്നും ഊരിക്കളയാൻ പറ്റും. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല വൈഡാണ് കേട്ടോ. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഇത് പിടിച്ചു നിൽക്കും. നമുക്കിപ്പോൾ ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ സ്ലീവ്ലെസ് ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ സ്ലീവ് ഇല്ലാതെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല കംഫർട്ടബിൾ ആണ്, നല്ലപോലെ പിടിച്ചിട്ടും നമുക്കിത് ഊരി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ 30B ആയിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ സൈസ് 30B ആണ്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഈ ഒരു 30B വെച്ചിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സൈസിനുള്ള ബ്രാ കിട്ടും. 30 തൊട്ട് അത്യാവശ്യം ഉണ്ടെന്ന് തോന്നും. പിന്നെ ചിലതൊക്കെ 28 ഉണ്ട്. അപ്പോൾ ടീനേജേഴ്സിന് തൊട്ട് നമുക്കതിൽ ബ്രാ വാങ്ങി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. അപ്പം ഇതിൽ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരെണ്ണം വാങ്ങിയപ്പോൾ എനിക്ക് ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടി കേട്ടോ. ഈ ഒരു ബ്രായുടെ കൂടെ, നല്ല ക്വാളിറ്റി ഉള്ള ഈ ഒരു ബ്രായുടെ കൂടെ വേറൊരു ബ്രായും കൂടിയിട്ട് ഫ്രീ ആയിട്ട് കിട്ടി. പിന്നെ അത് മാത്രമല്ല, നമുക്കിത് ഇട്ട് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഫിറ്റ് ആയിട്ട് ഇരിക്കണമെന്നില്ല. അതായത് ഇതുപോലെ ക്രോസ് ചെയ്തിട്ടും അതിലിങ്ങനെ ക്രോസ് ചെയ്യില്ലേ, ആ ഒരു രീതിയിലും ഇത് നമുക്ക് വിയർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഡബിൾ ബെനിഫിറ്റ് ആണ് കേട്ടോ. അപ്പം ഈ ഒരു സൈക്കിളുള്ള പ്രൊഡക്ട്സ് ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. അപ്പം ഇതിൻ്റെ കൂടെ എനിക്ക് ഒരെണ്ണം കൂടി ഫ്രീ
ആയിട്ട് കിട്ടിയായിരുന്നു. ഇതാ രണ്ട് രണ്ട് ബ്രാ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വാങ്ങിയപ്പം ഇതൊന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പം ഇതുപോലെ ടീഷർട്ട് ഒക്കെ ഇടുന്നവർ, അതുപോലെ തന്നെ ഇപ്പം എന്താ ഇതുപോലെ എനിക്ക് നല്ല പോലെ ഒരു നിപ്പിൾസ് ഇന്ന് പൊങ്ങി വന്ന് നിൽക്കും. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർ ഇപ്പം ടീഷർട്ട് ആണെങ്കിലും ചുരിദാറാണെങ്കിലും എല്ലാത്തിനും കൂടി നല്ലൊരു ഷേപ്പ് കിട്ടാറ്, നമുക്ക് ടീഷർട്ട് കിട്ടുന്ന സമയത്ത് നല്ലൊരു ഷേപ്പ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ബ്രാ അടിപൊളിയാണ്. പിന്നെ ഞാൻ വാങ്ങിയത് ഡെയിലി വിയർ ബ്രാ ആണ് കേട്ടോ. ഈ ഒരു ഡെയിലി വിയർ ബ്രാ ആണ്. അപ്പം ഞാനൊരു റെഡ് കളറും ഈ ഒരു കളറും ആണ് വാങ്ങിയിട്ടുള്ളത്. നമുക്ക് ഒന്ന് വാങ്ങിയ വേറൊന്ന് അങ്ങനത്തെ ഓഫറുണ്ട്, അതുപോലെ തന്നെ രണ്ട് വാങ്ങിയ മൂന്നെണ്ണം ഫ്രീ, അങ്ങനെ പല പല ഓഫറുണ്ട്. അപ്പം ഞാൻ ഒന്ന് വാങ്ങിയ ഒന്ന് ഫ്രീ ആ രീതിയാണ് കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് സെയിം കളർ കിട്ടാം, നമുക്ക് കളർ ചൂസ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഡിഫറെൻറ്റ് കളർ കിട്ടാം. അപ്പം ഇത് ഡെയിലി വിയർ ബ്രാ ആണ്. ഡെയിലി വിയർ ബ്രാ ആണെങ്കിൽ പോലും ഇതിനും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതായത് ഡബിൾ ലെയർ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ലെയർ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ലെയർ വന്നിട്ടുണ്ട്. പിന്നെ ബനിയൻ മെറ്റീരിയലാണ്, കോട്ടൺ ബനിയൻ മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഇതും ചെറുതാണ്, പിന്നെ ഇവിടെ കുറച്ച് വൈഡ് ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല ഫിറ്റ് ആയിട്ട് നിൽക്കും. അപ്പം ഈ ഒരു ബ്രായും യൂസ് ചെയ്യാനായിട്ട് നല്ല അടിപൊളി കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതും അത് ഡെയിലി വിയർ ബ്രാ ആണ്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഈ മേളിലായിട്ടുള്ളതായിട്ടുള്ള ഈ ഒരു നെറ്റ് ടൈപ്പ് വരുന്ന കുറച്ച് ഫാൻസി ടൈപ്പാണ്. പിന്നെ ഇവിടെ രണ്ട് ലെയർ വരുന്നുണ്ട് കേട്ടോ, ഇവിടെയും നല്ല കട്ടിയുണ്ട്, പാഡഡ് അല്ല, സാധാ നോർമലാണ്. പിന്നെ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്ക് ആവശ്യത്തിന് ചിലപ്പോൾ ഈ ഒരു ബ്രസ്റ്റൊക്കെ തൂങ്ങിക്കിടക്കുന്ന പ്രശ്നം ഉണ്ടാവും, അപ്പോൾ അത് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സാഗിങ് ഒക്കെ തോന്നിക്കാതെ നല്ലപോലെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ബ്രാസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ഉള്ളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്ട്സിനെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഇഷ്ടപ്പെടാതിരിക്കത്തില്ല, നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സാണ്. നമ്മൾ ഇന്റർവ്യൂസൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിങ്ങനെ ലോ ക്വാളിറ്റി യൂസ് ചെയ്യുന്ന നമുക്ക് ഈ ചൊറിച്ചിൽ, അതുപോലെ തന്നെ എന്താ പറയുക, തൂങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. നമ്മളത് കറക്റ്റായിട്ട് ലിഫ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ബ്രാ വാങ്ങുമ്പോൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ച് വാങ്ങാം. പിന്നെ സ്ലീവ്ലെസ് ബ്രാ ഒക്കെ വാങ്ങാനായിട്ട് ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ പൈസ ആ ഒരു ഇതിന് വേണ്ടി മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ കുക്ക് ചെയ്തതും പിന്നെ കഴിച്ചതും പിന്നെ പാൽ വെച്ചത് അങ്ങനത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വന്ന പാടെ തന്നെ ഞാൻ എല്ലാം കഴുകി വെക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ ഭയങ്കര മടിയാവും കേട്ടോ, കുറച്ച് നേരം വന്ന് ഇങ്ങനെ കട്ടിലേക്ക് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമാവും. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ എല്ലാം കഴുകി വെക്കുന്നുണ്ട്. പിന്നെ രാവിലെ വെച്ച ചോറും ബാക്കി ഉണ്ടായിരുന്നു, കറിയും ബാക്കി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചോറും കറിയും ഒന്നും വെക്കേണ്ടി വന്നില്ല. പിന്നെ ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഹാളൊന്ന് ആ ഒരു ഹാളിൻ്റെ സൈഡിലായിട്ട് കുപ്പിയൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം ഇല്ലേ, ഷോക്കേസ് പോലെ എന്ന് പറയാം, അത് ടി വി സ്റ്റാൻഡാണ്. ഞങ്ങൾ ടി വി സ്റ്റാൻഡ് വാങ്ങി പിടിപ്പിച്ച് ഷോക്കേസ് പോലെ ആക്കിയതാണ്. അതൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ വൈകുന്നേര സമയങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചേട്ടായി വന്നപ്പോൾ എനിക്ക് കുറച്ച് റംബൂട്ടാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നാടൻ റംബൂട്ടാനാണ് കേട്ടോ. പക്ഷേ എനിക്ക് നാടനാണ് ഇഷ്ടം, ഈ ചേട്ടായിക്കൊക്കെ ബഡാണ് ഇഷ്ടം. ബഡിനേക്കാളും എനിക്ക് കൂടുതലും മധുരവും പുളിയും ഉള്ളത് നാടനാണ്. നാടൻ നല്ല പുളിയായിരിക്കും, നല്ല ടേസ്റ്റാണ്. എനിക്ക് ഈ പുളി ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര മധുരത്തിനേക്കാളും എനിക്ക് കുറച്ച് പുളിയും കൂടി ഉള്ളതാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് ഈ നാടൻ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒറ്റ ഗ്രിപ്പിന് തന്നെ പകുതി മുക്കാലും തിന്നു തീർക്കും കേട്ടോ. ഞാൻ ആദ്യം ഈ ചുമന്നത് പിറക്കി തിന്നും. പിന്നെ ഈ പച്ച കളറ് പോലെ കിടക്കുന്നുണ്ടെങ്കിൽ ഞാനെടുത്ത് പിറ്റേ ദിവസത്തേക്ക് വെക്കും. പിറ്റേ ദിവസം ആകുമ്പോൾ അതും ഇങ്ങനെ പഴുത്ത് പഴുത്ത് വരുമല്ലോ. അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ ഞാനൊരു 10-12 എണ്ണമെങ്കിലും തിന്നു തീർക്കും കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഇന്ന് തന്നെയായിരുന്നു, സീസൺ ആയി കഴിയുമ്പോൾ ചേട്ടായി എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ കുറേ കൊണ്ടുവരും. ഫുൾ ടൈം ഇരുന്ന് തീറ്റയായിരുന്നു എൻ്റെ പരിപാടി. ഏകദേശം ഇത്രയും ഞാനിപ്പോൾ ഈ നേരം കൊണ്ട് തിന്നു തീർത്താണ് കേട്ടോ. അതിൽ കുറച്ച് മാത്രമേ ചേട്ടായിയുടെ ഉള്ളൂ, ചേട്ടായി ഇടയ്ക്ക് വന്ന് ഒന്നോ രണ്ടോ എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു, ബാക്കി മുഴുവൻ ഞാൻ തന്നെയാണ് തിന്നു തീർത്തത്. അപ്പോൾ റംബൂട്ടാനൊക്കെ തിന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ ഒരു ഭാഗം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ കുറേ ഫോട്ടോയും ബോട്ടിൽ ആർട്ട് ചെയ്തതും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അന്തരീക്ഷം ഫുള്ളൊരു തണുപ്പല്ലേ, അപ്പോൾ പൂപ്പൽ വരുന്നൊരു സമയമാണ്. അതുമല്ല നമ്മൾ വാർണിഷ് അടിച്ച് വെക്കണം കുപ്പിയിലൊക്കെ. അപ്പോൾ ഈ സമയത്ത് വാർണിഷ് ഉണങ്ങാതെ ഉണ്ട്, അത് അടിക്കാനും പറ്റില്ല. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു കുപ്പിയിലൊക്കെ കുറച്ച് പൊടിയൊക്കെ പറ്റിയിട്ടിപ്പോൾ ഉണ്ട്. അപ്പം ഈ ബ്രഷ് ഇല്ലേ നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്യുന്ന കുറച്ച് വലിയ ബ്രഷ്, അത് വെച്ചിട്ട് ബോട്ടിൽ വൃത്തിയാക്കുകയാണോ ചെയ്യുന്നത്. നമ്മൾ തുണി വെച്ച് തുടച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പെയിൻറ്റൊക്കെ പീലായി പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ബ്രഷ് വെച്ച് തുടക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. നമ്മൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തിട്ട് നേരത്തെ വാർണിഷ് അടിച്ച് വെച്ചതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇപ്പം ബ്രഷ് വെച്ച് തുടക്കാൻ പറ്റുന്നത്. നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും വാർണിഷ് അപ്ലൈ ചെയ്യണം. വാർണിഷ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ പെയിൻറ്റൊക്കെ പീലായി പോകും, പിന്നെ
എന്തെങ്കിലും പൊടിയൊക്കെ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് തുടയ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഇതുപോലെ നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്തൊരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ വാർണിഷ് അടിച്ച് വെക്കുക. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് രക്ഷപ്പെടാം. മഴക്കാലത്ത് വാർണിഷ് അടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാനാണെങ്കിൽ എല്ലാം പൊടിയൊക്കെ തട്ടി വെച്ചപ്പോഴത്തേന് ചേട്ടായി പിന്നെ അടുക്കി പെറുക്കി വെച്ചു. അപ്പോൾ ചേട്ടായാണെ അടുക്കി വെക്കുന്ന ഒരു ഓർഡർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ചേട്ടായിക്ക് ക്ലീനിങ് പരിപാടി കൊടുത്തിട്ട് ഞാൻ അടുക്കി പെറുക്കി വെച്ചോളാം എന്ന് പറഞ്ഞു. ഇതിൽ കുറേ ബോട്ടിൽ ആർട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ചെയ്തു തന്നതുണ്ട് കേട്ടോ. കാരണം കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയതുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഫോട്ടോ വെച്ചിട്ടുള്ള ബോട്ടിൽ ആർട്ട്, ഫോട്ടോ വെച്ചിട്ടുള്ള കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം എടുത്ത് ഞാൻ ഫ്രണ്ടിലായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറിക്കും ഞങ്ങൾക്ക് അതുകൊണ്ട് ഫോട്ടോ ഫ്രെയിം ആണ് കേട്ടോ ഗിഫ്റ്റായിട്ട് കിട്ടിയത്. ചേട്ടൻ്റെ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഈ ഒരു നടുക്കായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിം കണ്ടു, ആ ഒരു ഫ്രെയിമാണ് ഗിഫ്റ്റായിട്ട് തന്നത്. അപ്പോൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഭാഗത്തായിട്ട് പിന്നെ ബുക്സൊക്കെ ആണ് കേട്ടോ. അപ്പം വേറെ ഷെൽഫ് കാര്യങ്ങളോ നമുക്ക് അധികം ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങുമ്പോളോ ബുക്സ് സാധനങ്ങൾ എല്ലാം തന്നെ ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു ഇങ്ങനെ അടിയിലടിയിൽ കൊണ്ടു വെച്ചിരുന്നത്. അപ്പോൾ എല്ലായിടത്തും ഒന്ന് ഓർഗനൈസ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ബോക്സിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങുമ്പോഴത്തേക്കാണ് കേട്ടോ ഇതുപോലെ കഴിഞ്ഞു വരുന്നത്. പിന്നെ എന്തെങ്കിലും സാധനം തപ്പുമ്പോഴത്തേക്ക് ബാക്കിയെല്ലാം കുഴിച്ച് വരിയിടും. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ വൃത്തിയാക്കാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ലതാണ് കേട്ടോ. എനിക്കിങ്ങനെ കുഴിച്ച് വാരിയിട്ടാലും പിന്നെ ഇതിങ്ങനെ ചെയ്തിട്ട് നമ്മൾ അവിടെ അങ്ങനെ വൃത്തിയാവുമ്പോൾ കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആ ഒരു ഇതെനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എപ്പോഴും മേക്ക് ഓവറും കാര്യങ്ങളും ചെയ്യും. പിന്നെ താഴത്തെ ആ ഒരു ഷെൽഫിലിരിക്കണ ഫുൾ എൻ്റെ ബികോമിൻ്റെ ബുക്സ് ആണ് കേട്ടോ. 3 വർഷത്തെ ബുക്സ് ഉണ്ടല്ലോ, 1 വർഷം തന്നെ 2 സെമ്മുണ്ട്, മൊത്തം 6 ബുക്ക്, 6 വരും 12 ഒരു വർഷത്ത് തന്നെ ഉണ്ട്. പിന്നെ അതിൻ്റെ ബുക്സ് എല്ലാം കൂട്ടി നിറയെ ബുക്ക് ഉണ്ട്. അപ്പോൾ അതെല്ലാമാണ് ആ ഒരു ഇടഭാഗത്തായിട്ട് വെച്ചേക്കുന്നത്. എനിക്കിങ്ങനെ ബുക്സൊക്കെ കളയാൻ ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ പഴയ കുറേ ബുക്കൊക്കെ മാത്രമേ ഞാനെടുത്ത് കളഞ്ഞിട്ടുള്ളൂ, ബുക്കൊന്നും കളഞ്ഞിട്ടില്ല. പണ്ട് വാങ്ങിയ കുറച്ച് ചെതലൊക്കെ അരച്ച് പോയതൊക്കെ ഞാൻ പിന്നെ എടുത്ത് കളഞ്ഞു. കാരണം അതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ചെതലായി പോകുമല്ലോ. അപ്പോൾ പേപ്പറും പ്ലാസ്റ്റിക്കും രണ്ടായിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് പ്ലാസ്റ്റിക് എടുക്കാൻ ആൾ വരുന്നതുകൊണ്ട് പ്ലാസ്റ്റിക് നമുക്ക് വേറെ അവർക്ക് കൊടുക്കാൻ പറ്റും. 50 രൂപ കൊടുത്താൽ മതി ഒരു മാസം. പക്ഷെ നല്ല കാര്യമാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇവിടെ പ്ലാസ്റ്റിക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നമുക്ക് കത്തിക്കാൻ മാത്രമേ ആകെ പറ്റത്തുള്ളൂ, വേറെ അങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് കളയാനൊന്നും പറ്റത്തില്ലോ, പബ്ലിക്കായിട്ട് കൊണ്ട് വേസ്റ്റ് ഇടാൻ പറ്റത്തില്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന സമയത്താണ് ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് ഇവർ കളക്ട് ചെയ്യാൻ വരുന്നതുകൊണ്ട് അങ്ങനെ നല്ല യൂസായി. നമുക്ക് ടൗണിലേക്കൊക്കെ അങ്ങനെ വേസ്റ്റൊക്കെ എടുക്കുന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കിവിടെ ഗ്രാമം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ പ്ലാസ്റ്റിക്കൊക്കെ നിരോധിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ അധികം പ്ലാസ്റ്റിക്കും വരുന്നില്ല. അപ്പം അത്യാവശ്യം നമ്മളെന്തെങ്കിലും സാധനം വാങ്ങുന്ന കവറ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ താഴത്തെ സെക്ഷനിൽ വെച്ചേക്കുന്നത് നമ്മുടെ കൃഷിയുടെ സാധനങ്ങളാണ് കേട്ടോ. അതിൽ ഗ്ലൗസും പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ കുറേ പൊടിപ്പൊടിപ്പൊടി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പിന്നെ ആ ഒരു ബാസ്ക്കറ്റിലിട്ട് വെച്ചു. കുറേ ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് ആ ഒരു ഷെൽഫിലുണ്ട്, പക്ഷേ നമുക്ക് ആ ഒരു മുറിയിലുള്ള ഒരു ചെറിയ ഷെൽഫിലാണ് വെച്ചേക്കുന്നത്. ഇതുപോലെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള എന്തെങ്കിലും ഒരു ഷെൽഫ് പോലെയും കൂടി ഉണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആവും. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരെണ്ണം ഒന്നില്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഓട്ടയല്ലേ, അതുകൊണ്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല. എനിക്ക് കുഞ്ഞു ഷെൽഫായിട്ടൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും, ഓൺലൈനിലും കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വാങ്ങുകയാണെങ്കിൽ കൂടുതലും നമുക്കിങ്ങനെ അലങ്കോലമാകാതെ കൂടുതലായിട്ടും സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ എല്ലാം കൂടി പെറുക്കി പെറുക്കി വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധനം എടുത്തു കഴിയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂടി ഇങ്ങനെ നിരന്നു പോകും. അപ്പം ഇപ്പം ബുക്സൊക്കെ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ബുക്സ് അധികം എടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ആ ഭാഗം വൃത്തിയായിട്ട് ഇരുന്നോളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോ നമുക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ 1 വീക്ക് ഓഫ് ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.